കണ്ണൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയാണ്. സജോ ദേവസ്ഥയിൽ ചേരുന്നു. സജോ, അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തന്നെയാണ് കണ്ണൂർ വാഞ്ഞടിക്കുന്നത്. ഇപ്പോഴത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? റോഡ് ഉപരോധിക്കുകയാണോ പ്രവർത്തകർ? സുഹൈൽ, കണ്ണൂർ കാൾടെക്സിലാണ് കണ്ണൂർ തലശ്ശേരി ദേശീയപാത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഈ സമരം. അതായത് രാഹുൽ മാക്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയുമായി അവർ മാർച്ചായി ഡി സി സി ഓഫീസിൽ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് എത്തിയത്. തുടർന്ന് കാൾടെക്സിൽ ദേശീയപാത ഉപരോധിച്ചു. ഇപ്പോൾ രണ്ട് ഭാഗങ്ങളിലേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതിന് പിന്നാലെ അവിടെ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കവേ തന്നെ പോലീസ് നടപടിയിലേക്ക് കടന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ കെ ജോസഫും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. അവരെയൊക്കെ ബലം പ്രയോഗിച്ച് ഇതിനകം വാഹനത്തിലേക്ക് കയറ്റി. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 50 പ്രവർത്തകരാണ് ദേശീയപാത ഉപരോധിച്ചത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നടക്കുമുള്ള വലിയ പോലീസ് സന്നാഹത്തെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തും, അതായത് കണ്ണൂർ തലശ്ശേരി തളിപ്പറമ്പ് പാത ദേശീയപാത, അത് ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച് കിടക്കുകയാണ്. ബലപ്രയോഗത്തിലെ പ്രവർത്തകരെ മുഴുവൻ, കുറേയധികം പ്രവർത്തകരെ ഇതിനകം വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. മറ്റ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ വഴങ്ങാൻ തയ്യാറാക്കാതെ, കൂട്ടാക്കാൻ തയ്യാറാകാതെ ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ പോലീസ് സാന്നിധ്യം തന്നെ ടൗൺ സ്റ്റേഷനിൽ നിന്നും വളവട്ടണം സ്റ്റേഷനിൽ നിന്നും അങ്ങനെ സമീപ സ്റ്റേഷനിൽ നിന്നും ഉൾപ്പെടെയുള്ള പോലീസുകാരെയും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ഏറെ നേരമായി, ഏതാണ്ട് ഒരു 20 മിനിറ്റിലധികമായി ദേശീയപാത അതിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. നേതാക്കളടക്കമുള്ള മുഴുവൻ പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ്. ഇതിനകം പോലീസ് വാഹനത്തിലേക്ക് കഴിയാവുന്ന പ്രവർത്തകരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. അവർ ഇപ്പോഴും റോഡിൽ കുത്തിയിരിക്കാനും മറ്റുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവരെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിന് സമരത്തിന്, അബ്ദുൾ റഷീദ് ഉൾപ്പെടെയുള്ളവർ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. അവരടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സമരം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രവർത്തകർ വഴങ്ങിയില്ല. അവർ ഇവിടെ തന്നെ റോഡിൽ കുത്തിയിരുന്ന് കൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 50 പ്രവർത്തകരുണ്ട്. അവരെ മുഴുവൻ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുന്നു. അതിനിടയും ഇപ്പോഴും ഇവിടെ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കെ എസ് യുവിന്റെ ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുണ്ട്. അവരെയടക്കം ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിന് വഴങ്ങാതെ പ്രതിഷേധിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ട്. ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തകരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പോലീസ് രണ്ട് വാഹനങ്ങളിലായി, അതായത് പ്രധാനപ്പെട്ട ഒരു ഈ കൂടുതൽ പ്രവർത്തകരുള്ളതുകൊണ്ട് തന്നെ ഒരു ബസ്സടക്കം എത്തിച്ചിരുന്നു. ഒപ്പം അതിൽ കയറാൻ തയ്യാറാകാത്തവരെ വാഹനത്തിൽ, അതിൽ ഏതാണ്ട് മുഴുവനായും പ്രവർത്തകർ കയറിക്കഴിഞ്ഞു, പ്രവർത്തകരെ കയറ്റിക്കഴിഞ്ഞു. മറ്റൊരു കൂടുതൽ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ ഒരു ഭാഗത്ത് വാഹനം തടയുകയും മറ്റും ചെയ്യുന്നുണ്ട്. അവരെ പോലീസ് ജീപ്പിലേക്കും മറ്റും ബലം പ്രയോഗിച്ച് കയറ്റാനുള്ള ശ്രമമാണ്. അതിന് വഴങ്ങാത്തവരെ പോലീസ് വലിയ തോതിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിനിടെ ഒരു പ്രവർത്തകന്, ഒരു കെ എസ് യുവിൻ്റെ നേതാവ്, അദ്ദേഹം വീണ്ടും പോലീസിനോട് കയർത്തിരുന്നു. പോലീസിൻ്റെ പെരുമാറ്റം മോശമാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയെന്ന് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. അതായത് ഈ അറസ്റ്റുമായി, അല്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനുള്ള പോലീസിൻ്റെ ആദ്യത്തെ നിർദ്ദേശവുമായി സഹകരിക്കാൻ ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായാണ് വലിയ ബലപ്രയോഗത്തിലേക്ക്, അതായത് ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ സംസാരിച്ചു. അതായത് റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ആ സമയത്ത് അഭിസംബോധന ചെയ്ത് ജില്ലാ അധ്യക്ഷൻ സംസാരിച്ചു. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസാരിച്ചു കൊണ്ടിരിക്കവേ തന്നെ പോലീസ് ഒരു ഭാഗത്ത് നിന്ന് നടപടിയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. കൂടുതൽ സമയം റോഡ് ഉപരോധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് പ്രവർത്തകരും നേതാക്കളും വഴങ്ങിയില്ല. പിന്നാലെ ബലം പ്രയോഗിച്ച് ഒരു വാഹനത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകർ ഇതിനകം കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് നീക്കുകയാണ്. അവശേഷിച്ച കുറച്ച് പ്രവർത്തകരെ കൂടി ടൗൺ സ്റ്റേഷനിലെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തുടരുന്നുണ്ട്. അവരോടെല്ലാം പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെടുകയുമാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നില ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ച് പ്രവർത്തകർ ഏതായാലും ഇപ്പോൾ റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അവർ ഏതായാലും നേതാക്കളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വാഹന ഗതാഗതം, അതായത് ദേശീയപാതയിലെ ഒരു ഭാഗത്തുകൂടിയുള്ള ഗതാഗതം പോലീസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടെ 20 മിനിറ്റോളം ദേശീയപാത തടസ്സപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീട് കയറി അറസ്റ്റ് ചെയ്തതാണ് പ്രകോപനം. അത് സംസ്ഥാനത്തെല്ലായിടത്തും പ്രതിഷേധിക്കും എന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആയിട്ടുള്ള ജോമൻ ജോസ് അബ്ദുൾ റഷീദ് എന്നിവരെയും ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനെയും നിലവിൽ പോലീസ് കൂടെ മറ്റ് പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവശേഷിച്ച പ്രവർത്തകർ ഇവിടെ നിന്ന് പ്രകടനമായും നീങ്ങുകയാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റിലധികം സമയം ദേശീയപാതയിലെ
ഗതാഗതം തടസ്സപ്പെട്ടു. അത് പൂർണ്ണമായും ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേതാക്കളെയും പ്രവർത്തകരെയുമായി പോലീസ് ഇതിനകം ടൗൺ സ്റ്റേഷനിലേക്ക്, അവരെ കസ്റ്റഡിയിലെടുത്ത് ടൗൺ സ്റ്റേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അവശേഷിക്കുന്ന പ്രവർത്തകരെ ഉപരോധം അവസാനിപ്പിച്ച് പ്രകടനമായി നീങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. 20 മിനിറ്റോളം ദേശീയപാത ഉപരോധിച്ചു. ഗതാഗത തടസ്സമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ ബാക്കിയുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സജോ ദേവസ്യ അവിടെ എന്ന് ചേർന്നു. സജോ, ഇന്ന് വലിയ രീതിയിലൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി സമീപ രാഷ്ട്രീയ ഭാവിയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ യുവജന സംഘടനയുടെ അധ്യക്ഷനെ ഒരു പ്രതിഷേധ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതും മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അർദ്ധരാത്രി വീട്ടിൽ കയറിക്കൊണ്ടുള്ളൊരു അറസ്റ്റ്. അത്തരത്തിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചിടത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇപ്പോൾ കണ്ണൂരിലെ പ്രതിഷേധം ഒരു സംഘർഷ രീതിയിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിയുമായി മുന്നോട്ട് പോവുകയാണോ? എന്തെങ്കിലും മറ്റു പരിപാടികൾ, മറ്റു പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആസൂത്രണം ചെയ്തതായി അറിയാമോ? സുഹേൽ, ഇപ്പോൾ പ്രതിഷേധവുമായി പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാന നേതാക്കളെയൊക്കെ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ 3 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. അവരെ, അവരടക്കമുള്ള പ്രവർത്തകരെ ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ കെ ജോസ്, അബ്ദുൾ റഷീദ്, ഒപ്പം ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. DCC ഓഫീസിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംഘടിച്ച് DCC ഓഫീസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. അതിന് ശേഷം അവർ കാൾടെക്സിലേക്ക് എത്തി, അതായത് നഗരമധ്യത്തിൽ തന്നെ എത്തി ദേശീയപാത ഉപരോധിക്കുകയാണ് ചെയ്തത്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ തന്നെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ ഉപരോധം നടക്കുന്ന ആ സമയത്ത് തന്നെ ഒരു ഭാഗത്ത് നിന്ന് പോലീസ് നടപടി ആരംഭിക്കുകയും നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് ഒരു 50-ലധികം പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ പകുതിയോളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടെയാണ് വലിയ തോതിലുള്ള ബലപ്രയോഗം ഉണ്ടായി. പോലീസ് ഈ സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടാതെ തന്നെ നേരെ നടപടിയിലേക്ക് കടക്കുകയാണ്. നവകേരള സദസ്സിലെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധിച്ച്, സെക്രട്ടേറിയറ്റ് വളപ്പിൽ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിലിനെ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംസ്ഥാനത്ത് പ്രതിഷേധം കനക്കുകയാണ്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങൾ നടന്നു. നേതൃനിരയിലെ ഉന്നത നേതാക്കളെയടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ ബാക്കിയുള്ള പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി കണ്ണൂരിൻ്റെ തെരുവീഥികളിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു പ്രതിഷേധങ്ങളോട്. സജോ ദേവസ്യതിനെ തുടരുകയാണ്. സജോ, ഇപ്പോൾ ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പോലീസ് വിന്യാസം, അത്തരത്തിൽ കാര്യം കൈവിട്ടു പോകുമ്പോൾ എന്ന ആശങ്ക പോലീസിനുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിന്യാസം ഈ ഘട്ടത്തിലുണ്ടോ അവിടെ? സുഹൈൽ, അവശേഷിക്കുന്ന പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അവർ വീണ്ടും കാൾടെക്സിൽ തന്നെ ഒരു ഭാഗത്ത് റോഡ് ഉപയോഗിക്കുകയും പ്രകടനമായി നീങ്ങുകയും ചെയ്യുകയാണ്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെ ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ഒപ്പം സമരം പൂർത്തീകരിക്കുന്നതിന് മുൻപേ ബലപ്രയോഗത്തിലേക്കും കടുത്ത നടപടിയിലേക്കും പോലീസ് കടന്നു എന്നതാണ്. അതായത് അവിടെ മാർച്ചായി വന്ന് പ്രകടനം നടത്തി സമരം അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ച ശേഷം മടങ്ങുക എന്നതായിരുന്നു തീരുമാനം. പക്ഷേ ഇടയിൽ തന്നെ പോലീസ് നടപടിയിലേക്ക് കടന്നു. അത് പ്രകോപനമായി പ്രധാനപ്പെട്ട നേതാക്കളെ വളരെ മോശമായി പെരുമാറി എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഇപ്പോഴുള്ള ഒരു ആരോപണം. ഏതായാലും അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ പ്രകടനമായിരുന്നു. ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം, ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ സ്റ്റേഷനിലേക്ക് എത്തി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഈ നടപടിയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തി പ്രതിഷേധിക്കാനുള്ള ഒരു ശ്രമം കൂടിയും പ്രവർത്തകർ നടത്തുന്നുണ്ട്. അത് പോലീസ് അനുവദിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഇപ്പോൾ കൂടുതൽ മറ്റ് കൂടുതൽ പ്രവർത്തകർ കൂടി ഇങ്ങോട്ട് പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു. നേരത്തെയാണ് ദേശീയപാത, കണ്ണൂർ തലശ്ശേരി ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ ഏതാണ്ട് 15 മിനിറ്റിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസ് നടപടിയിലേക്ക് കടന്നു. വലിയ തോതിലുള്ള ബലപ്രയോഗം പോലീസിന് ആവശ്യമായി വന്നു. കാരണം പോലീസ് നിർദ്ദേശത്തിന് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തയ്യാറാണ്.
തയ്യാറായില്ല. അത് വലിയ തോതിൽ ബലപ്രയോഗത്തിലേക്ക് പോലീസിന് കാര്യമായി തന്നെ ബലപ്രയോഗം നടത്തേണ്ടി വന്നു എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. പിന്നീട് വീണ്ടും പ്രവർത്തകർ, കുറെ കൂടി പ്രവർത്തകർ മറ്റൊരു ഭാഗത്ത് റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പക്ഷേ അവരെയും പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കി. അവശേഷിക്കുന്ന പ്രവർത്തകരാണ് പ്രകടനമായി നീങ്ങിയത്. ഈ പ്രകടനം ഇപ്പോൾ അവർ ടൗൺ സ്റ്റേഷനിലേക്ക്, അതായത് ടൗൺ സ്റ്റേഷനിലേക്കാണ് നേതാക്കളെയും പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പ്രതിഷേധ പ്രകടനം ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ പ്രകടനം തുടരുകയാണ്. അതേസമയം ടൗൺ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പ്രകടനം പോലീസ് അനുവദിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബലപ്രയോഗമടക്കം സാധാരണ സമയത്തിൽ സ്വീകരിക്കുന്ന രീതിയല്ല എന്നതാണ് യൂത്ത് കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പരാതി. പക്ഷേ ഇപ്പോൾ ഈ ഗതാഗത തടസ്സം നീങ്ങിയിട്ടുണ്ട്. അത് നീക്കാൻ, അവിടെ ഗതാഗതം തടസ്സപ്പെട്ടത് നീക്കാൻ, അതായത് വലിയ തോതിൽ വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു, വലിയ തോതിൽ ബ്ലോക്കൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ കണ്ണൂർ ടൗണിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ആ പാതയാണ് ഏറെ നേരം തടസ്സപ്പെട്ട് കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേതായാലും ആ ഗതാഗത തടസ്സം അത് മാറ്റാൻ, അത് നീക്കാൻ, അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലീസിലായിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റ് പ്രവർത്തകരും, അവശേഷിച്ചിരുന്ന പ്രവർത്തകരും പ്രകടനമായി നീങ്ങിയതോടുകൂടി ആ ഭാഗത്തെ ഗതാഗത തടസ്സം നീങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റു പ്രവർത്തകർ നേരെ, അതായത് നേരത്തെ നിശ്ചയിക്കാതിരുന്ന ഒരു സമരത്തിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. അതായത് ടൗൺ സ്റ്റേഷനിൽ മുന്നിലേക്ക് എത്തി, നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയാൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തി പ്രതിഷേധിക്കുക എന്നൊരു തീരുമാനം. സജോ ദേവസ്യാണ് കണ്ണൂർ നിന്നുള്ള വിവരങ്ങൾ.